ഓക്കേ, സോ എന്താണ് റിഫ്രഷ് റേറ്റ്? അതായത് 60 Hz, 90 Hz, 120 Hz, അതായത് ഇപ്പം 144 Hz റിഫ്രഷ് റേറ്റ് ഉള്ള മൊബൈൽ ഫോൺസും വന്നിട്ടുണ്ട്. ഓക്കെ, ഗെയിമിംഗ് ഫോൺസ് ആണ് മെയിൻലി. എന്താണ് മെയിൻ വ്യത്യാസം 60 Hz വേഴ്സസ് 90 vs 120? മെയിൻ വ്യത്യാസം എന്താണ്? അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? സൂപ്പർ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ സൂപ്പർ സ്മൂത്ത് റിഫ്രഷ് റേറ്റ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് 120 Hz സൂപ്പർ സ്മൂത്ത് എന്ന് വിളിക്കുന്നത്? ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടെങ്കിൽ ഗെയിമിങ്ങിൻ്റെ സമയത്ത് സൂപ്പർ സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടും എന്ന് പല ബ്രാൻഡുകളും പറയാറുണ്ട്. അത് ശരിയാണോ? അതിലെന്തെങ്കിലും സത്യമുണ്ടോ? സോ ഇന്ന് നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത് ബിറ്റ്വീൻ 60 Hz, 90 Hz ആൻഡ് 120 Hz. ശരിക്കുള്ള വ്യത്യാസം എന്താണ്? അതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കമ്പാരിസൺ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റാണ് എന്താണ് ഈ റിഫ്രഷ് റേറ്റ്. സോ നമുക്കറിയാം 60 Hz, 90 Hz, 120 Hz, പക്ഷേ എന്താണ് ഈ റിഫ്രഷ് റേറ്റ്? നമുക്ക് ചുറ്റുമുള്ള ഡിസ്പ്ലേസ് ഉണ്ടല്ലോ, അത് മൊബൈൽ ഡിസ്പ്ലേ ആണെങ്കിലും ലാപ്ടോപ്പ്, ടിവി, മോണിറ്റർ, പാഡ്, ടാബ്ലറ്റ്സ്, എന്തും ആയിക്കോട്ടെ, എല്ലാ ഡിസ്പ്ലേസും റിഫ്രഷ് ആവാറുണ്ട്. എല്ലാ ഡിസ്പ്ലേസിലും പിക്സൽ ഉണ്ടല്ലോ. സോ ആ ഒരു ഡിസ്പ്ലേയിൽ ഒരു ഇമേജ്, ഒരു ഫോട്ടോ ആണെങ്കിൽ പിക്സൽ കോൺസ്റ്റൻ്റ് ആണ്, എല്ലാ പിക്സലിനും അതിൻ്റെതായ കളേഴ്സ് ഉണ്ട്, അതങ്ങനെ കാണിച്ചിങ്ങനെ നിൽക്കും. ഓക്കെ, അതാണ് ബേസിക്കലി ഫോട്ടോ ആണെങ്കിൽ. പക്ഷേ വീഡിയോ അങ്ങനെയാണോ? അല്ല, വീഡിയോ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ പിക്സലിൻ്റെ കളർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ഫ്രെയിമിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്പ്ലേക്ക് എത്ര പെട്ടെന്ന് ആ സംഭവം ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ 60 Hz എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ 60 തവണ അത് റിഫ്രഷ് ആവും. സോ 60 തവണ റിഫ്രഷ് ആവുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ 60 തവണ അതിന് വേറെ വേറെ ഫ്രെയിംസ് കാണിക്കാൻ പറ്റും. സോ 60 Hz റിഫ്രഷായിട്ടുള്ള ഒരു ഡിസ്പ്ലേക്ക് ഒരു സെക്കൻഡിൽ മാക്സിമം 60 Fps കാണിക്കാൻ പറ്റും. 90 Hz ഡിസ്പ്ലേക്ക് 90 Fps കാണിക്കാൻ പറ്റും ഒരു സെക്കൻഡിൽ. അതേ രീതിയിൽ 120 Hz 120 Fs ഒരു സെക്കൻഡിൽ കാണിക്കാൻ പറ്റും. അതാണ് ബേസിക്കലി മാക്സിമം ലിമിറ്റ്. ആ ഒരു ഡിസ്പ്ലേൻ്റെ മാക്സിമം ലിമിറ്റ് അത്രയായിരിക്കും. അതാണ് ബേസിക്കലി റിഫ്രഷേറ്റിൻ്റെ കോൺസെപ്റ്റ്. സോ റിഫ്രഷേറ്റും FPSഉം തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരുപാട് പേർക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സി, ഒരു കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. റിഫ്രഷേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയറിൻ്റെ ഫീച്ചറാണ് എന്ന് പറയുകയാണെങ്കിൽ ഡിസ്പ്ലേൻ്റെ റിഫ്രഷ് റേറ്റ്, ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും ഫോണിൻ്റെ FPS നമ്മൾ പറയാറില്ല. കാരണം FPS ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഗെയിമിൻ്റെ ഫീച്ചറാണ് FPS, അതായത് ഫ്രെയിംസ് പെർ സെക്കൻഡ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗെയിം ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിംസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്, അതാണ് ബേസിക്കലി ആ ഒരു ഗെയിമിൻ്റെ FPS കേപ്പബിലിറ്റി. ആ BGMI 60 Hz പ്ലേ ആവുന്നത് അല്ലെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി 90 Hz പ്ലേ ആവുന്നത് അങ്ങനെയല്ല. നമ്മളെപ്പോഴും പറയുന്നത് BGMI 60 FPS കിട്ടുന്നുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടിയിൽ 60 FPS കിട്ടുന്നുണ്ട്. കൂടിയ റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും എന്നല്ല. കാരണം ഒരുപാട് പേർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ആ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്, ആ ഫോൺ 60 Hz, 90 Hz, 120 Hz ഈ മൂന്ന് റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോണിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നോർമലി ഫോൺസിൻ്റെ UI ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് 120 Hz സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോൺ ആണെങ്കിൽ അതിൻ്റെ UI, സോ MIUI ആണെങ്കിലും റിയൽമി UI ആണെങ്കിലും ഇതൊക്കെ 120 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഫോണിൻ്റെ, നമ്മൾ പറഞ്ഞ ഒരു ഫോണിൻ്റെ ആപ്പ് ഡ്രോർ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അത് 60 Hz സ്ക്രോൾ ചെയ്താലും 90 Hz സ്ക്രോൾ ചെയ്താലും 120 Hz സ്ക്രോൾ ചെയ്താലും ആ ഒരു എമൗണ്ട് നമ്മൾ എത്രമാത്രമാണ് സ്ക്രോൾ ചെയ്തത് അത് സെയിം ആയിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഒരു ഫീലിംഗ്, പെട്ടെന്ന് സ്ക്രോൾ ആവുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് 120 Hz ഫീൽ ചെയ്യും. കാരണം 120 Hz ആ ഒരു UI 120 FPSലാണ് വർക്ക് ആവുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം, ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, സോ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന ഒരു എക്സാമ്പിളാണ്, ഞാനിവിടെയും കാണിക്കാം, സിമ്പിൾ എക്സാമ്പിളാണ്, അതുകൊണ്ടാണ്. സോ ഇത് 30 FPS ആണ്, ഇത് 15 FPS ആണ്, ഇതാണ് 5 FPS. സോ ഏതായിരുന്നു ഏറ്റവും സ്മൂത്തെസ്റ്റ്? തീർച്ചയായിട്ടും 30 FPSൻ്റെ ആ ഒരു വീഡിയോ ആയിരുന്നു ഏറ്റവും സ്മൂത്തെസ്റ്റ്. കാരണം അതിൽ ഏറ്റവും കൂടുതൽ ഫ്രെയിംസ് ഉണ്ടായിരുന്നു. എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 1000 FPS ഒക്കെ ആക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. സ്മൂത്ത് ആയിരിക്കും, പക്ഷേ നമ്മുടെ കണ്ണിനത് തിരിച്ചറിയാൻ പറ്റില്ല, ഒരു ലിമിറ്റുണ്ട്. നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്മൂത്ത്നെസ് നമ്മൾ ഫീൽ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇന്നത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ ഫോണിലാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഫോണാണ് ഐക്യുവിൻ്റെ IQ Z3. ഈ ഒരു ഫോൺ 60, 90, 120 മൂന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ മൂന്ന് സെപ്പറേറ്റ് ഫോൺ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ സെപ്പറേറ്റ് ഫോൺസിന് അതിൻ്റെതായ പെർഫോമൻസ്, അതിൻ്റെതായ ചിപ്സെറ്റ്, അതിൻ്റെ ഡിസ്പ്ലേ സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ടാകും. സോ റിസൾട്ടിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ഇത് സെയിം എക്സാക്ട്ലി ഒരേ ഫോണിൽ ഞാൻ 60, 90, 120 Hz കാണിച്ചു തരാം. നമ്മൾ മെയിൻലി 4 ആപ്ലിക്കേഷൻസ് ആണ് റൺ ചെയ്യാൻ പോകുന്നത്: യൂട്യൂബ്, പ്ലേ സ്റ്റോർ,
സബ്വേ സർഫർ, പിന്നെ ബി ജി എം ഐ നമ്മൾ നോക്കുന്നുണ്ട്. ബി ജി എം ഐ ഞാൻ ഐക്യു സെവനിൽ കാണിച്ചു തരാം, കാരണം ബി ജി എം ഐയിൽ ഞാൻ 60 vs 120 Hz ആണ് കാണിക്കുന്നത്. ബാക്കി മൂന്ന് ആപ്ലിക്കേഷൻസിലും നമ്മൾ അത് ഐക്യു Z3 റൺ ചെയ്യുന്നത്. ഈ മൂന്ന് ആപ്ലിക്കേഷൻസും 120 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 120 Hz നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ ഒരു വീഡിയോ 30 FPS ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ 120 FPS കാണിച്ചെന്നാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ കഴിയില്ല. ഓക്കെ, സോ 120 Hz ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം വീഡിയോ 30 FPS ആണ്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഒരിക്കലും കിട്ടത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സ്ലോ ചെയ്യാൻ പോവാണ്. സോ നമ്മൾ 120 FPS ആ ഒരു എഫക്റ്റ് നമ്മൾ സ്ലോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ ഫ്രെയിംസ് കാണാൻ കഴിയും. ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഡു സം പ്രാക്ടിക്കൽ കമ്പാരിസൺ. ഫസ്റ്റ് നമുക്ക് യൂട്യൂബിൻ്റെ സ്ക്രോളിംഗ് എക്സ്പെരിമെൻറ്റ് നോക്കാം. സോ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് 60 Hz, റൈറ്റ് സൈഡിൽ 120 Hz, നടുക്കാണ് 90 Hz. ഞാൻ ഈ ഒരു വീഡിയോ 0.05x സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത്. സോ നല്ല സ്ലോ മോഷൻ ആണ്. സ്ലോ മോഷൻ ആയതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലുള്ള 120 Hz നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ നിങ്ങൾക്ക് ഫ്രെയിംസ് കാണാൻ പറ്റുന്നുണ്ട്. കുറേ ലെയർ ബൈ ലെയർ ഒരു സംഭവം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലേ, കുറേ ഫ്രെയിമുകൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള 60 Hz എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആണ്. കാരണം എന്താണ്, ഫ്രെയിംസ് കുറവായതുകൊണ്ടാണ്. സോ ഫ്രെയിംസ് കുറവായതുകൊണ്ട് സ്ലോ മോഷൻ ചെയ്യുമ്പം അത്രയും കൺഫ്യൂഷൻ കുറവാണ്. സ്ലോ മോഷൻ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ, അതായത് 90 അല്ലെങ്കിൽ 120 Hz നോക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്രെയിംസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും എക്സാക്ട്ലി സെയിം റിസൾട്ട് ആണ് കിട്ടുന്നത്. 120 Hz എക്സാമ്പിളിൽ കൂടുതൽ ഫ്രെയിംസ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. സോ ആ ഒരു കുറേ ഫ്രെയിംസ് ഒന്നിൻ്റെ മേളിൽ ഒന്നിങ്ങനെ കെട്ടിക്കിടക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് 60 Hz നോക്കുകയാണെങ്കിൽ ആ ഒരു ഫീൽ കിട്ടുന്നില്ല, കാരണം ഫ്രെയിംസിൻ്റെ എണ്ണം കുറവാണ്. സോ ഫ്രെയിംസ് ലെഫ്റ്റ് ടു റൈറ്റ് 60 Hz to 90 Hz to 120 Hz നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പം കൂടുതൽ കൂടുതൽ ഫ്രെയിംസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സബ്വേ സർഫർ സ്ലോ മോഷനിൽ കണ്ടു നോക്കാം. സോ ഏറ്റവും റൈറ്റ് സൈഡുള്ള സബ്വേ സർഫറിൽ ഒരു പൊടിക്കൊരു സ്മൂത്ത്നെസ് കൂടുതലുണ്ട്, കാരണം ഫ്രെയിംസ് കൂടുതലാണ്. രണ്ടിരട്ടി ഫ്രെയിംസ് ഉണ്ട് അതിൽ. 120 FPSലാണ് റൈറ്റ് സൈഡിൽ വർക്കാവുന്നത്. അറ്റ് ദ സെയിം ടൈം 60 Hz എക്സാമ്പിളിൽ 60 FPSലാണ് റണ്ണാവുന്നത്. സോ 60 FPSൽ കുറച്ചും കൂടി നിന്ന് പോകുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. 120 Hz കുറച്ചും കൂടി സ്മൂത്ത്നെസ്, സ്ലൈറ്റ്ലി സ്മൂത്ത്നെസ്, പൊടിക്ക് സ്മൂത്ത്നെസ് കൂടുതലാണ്. നെക്സ്റ്റ് നമുക്ക് BGMI അല്ലെങ്കിൽ PUBG എക്സാമ്പിൾ എടുത്ത് നോക്കാം. കാരണം പല ബ്രാൻഡുകളും പറയാറുണ്ട് 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ബെറ്റർ സ്മൂത്ത്നെസ് കിട്ടുമെന്ന് പറയാറുണ്ട്. ശരിക്കും സത്യമാണ്. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. താഴെ 60 Hz, മുകളിൽ 120 Hz ആണ് പ്ലേ ആവുന്നത്. ഈ രണ്ട് എക്സാമ്പിളിലും 60 FPSലാണ്. സോ സ്മൂത്ത് പ്ലസ് എക്സ്ട്രീമിലാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഓടുന്ന ഈ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, രണ്ടിലും എക്സാക്ട്ലി സെയിം ആണ്. അങ്ങനെ 120 Hz കൂടിയ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ കൂടുതൽ ഫ്രെയിംസ് ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താണ്, കാരണം ഈ ഒരു ഗെയിം റണ്ണാവുന്നത് 60 FPSലാണ്. ഓക്കെ, സോ ഈ ഒരു ഗെയിം ഒരു സെക്കൻഡിൽ 60 ഫ്രെയിംസ് ആണ് നമുക്ക് തരുന്നത്. സോ നമ്മളത് 60 Hz ഡിസ്പ്ലേയിൽ ചെയ്താലും 120 Hz ഡിസ്പ്ലേയിൽ ചെയ്താലും എക്സാക്ട്ലി സെയിം എഫക്റ്റ് ആയിരിക്കും. ഇനി ഒരു 30 Hz ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ കഴിഞ്ഞേനെ. പക്ഷേ 60 Hz ഡിസ്പ്ലേക്ക് ഈസിലി 60 FPS ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ 60 Hz ആണെങ്കിലും 120 Hz ആണെങ്കിലും അങ്ങനെ ഡിഫറൻസ് ഒന്നും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. സെയിം നമുക്ക് ആ ഒരു സ്കോപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും എക്സാക്ട്ലി സെയിം ആനിമേഷൻ ആണ്, അങ്ങനെ വ്യത്യാസമൊന്നും വരുന്നില്ല. വ്യത്യാസം വരുന്നത് നമ്മുടെ ഡിസ്പ്ലേൻ്റെ സെൻസിറ്റിവിറ്റിയിലാണ്, അതായത് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയും. അതും ഒരു തരത്തിലുള്ള ഒരു റിഫ്രഷ് റേറ്റ് ആണ്. അതായത് നമ്മൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. അതിൽ വ്യത്യാസം വരും. സോ 240 Hz 360 Hz ടച്ച് സാമ്പിളിംഗ് ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ആവും. പക്ഷേ റിഫ്രഷ് ചെയ്ത് കാരണം ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ആവാൻ ചാൻസ് കുറവാണ്, അല്ലെങ്കിൽ ഫീൽ ആവില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, കാരണം ഞാൻ 60 Hz 90 Hz 120 Hz മാറി യൂസ് ചെയ്യുന്ന ഒരാളാണ്. സോ വ്യത്യാസമുണ്ടോ, എക്സ്പീരിയൻസിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. സ്പെഷ്യലി 60 to 90 നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ 90 to 120 ഷിഫ്റ്റ് ചെയ്യുമ്പം അതേ ഡിഫറൻസ് നമ്മൾ അറിയില്ല. ഓബ്വിയസ്ലി 60 to 120 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം നമുക്ക് അറിയാൻ കഴിയും. പക്ഷേ 90 Hz ഇനഫ് ആണ്, സ്വീറ്റ് സ്പോട്ട് ആണ് 90 Hz. കാരണം കൂടിയ റിഫ്രഷ് റേറ്റ് വരുന്നതുകൊണ്ട് സംഭവം എന്താണ്, ആ ഡിസ്പ്ലേ കൂടുതൽ തവണ റിഫ്രഷ് ചെയ്യുന്നുണ്ട്. റിഫ്രഷ് ചെയ്യുമ്പോൾ കൂടുതൽ ബാറ്ററി യൂസ് ചെയ്യും. അതുകൊണ്ടാണ് 120 Hz നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഫോണിൽ താഴെ എഴുതി ഇങ്ങനെ വരും. നമ്മൾ ഡിസ്പ്ലേ ഓപ്ഷനിൽ കയറി സെലക്ട് ചെയ്യുമ്പോൾ താഴെ എഴുതിയവർ കാണിക്കും, ഇങ്ങനെ കൂടിയ റിഫ്രഷ് ചെയ്ത് സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ബാറ്ററി കൺസംഷൻ ഉണ്ടാകും. 90 Hz സെലക്ട് ചെയ്യുമ്പം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസും കിട്ടും, എന്നാൽ 120 Hz ആ ഒരു ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവില്ല. സോ ഈ റിഫ്രഷ് റേറ്റിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇനി നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം, 60 Hz വേണോ, 90 Hz വേണോ, അതോ 120 Hz വേണോ. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവർ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഓഫ് എക്ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.